2030-ലെ ലോക ഫുട്ബോളിൻ്റെ ആതിഥേയരിൽ പോർച്ചുഗലുമുണ്ട്. സ്പെയിൻ, മൊറോക്കോ എന്നീ രാഷ്ട്രങ്ങൾക്കൊപ്പമായിരിക്കും പോർച്ചുഗൽ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുക. പുരുഷ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ശതാബ്ദി പ്രമാണിച്ച് 2030 ലോകകപ്പിൻ്റെ ആദ്യ മൂന്ന് മത്സരങ്ങൾ അർജൻറ്റീന, ഉറുഗ്വേ, പരാഗ്വേ എന്നീ ദക്ഷിണാമേരിക്കൻ രാഷ്ട്രങ്ങളിലായിരിക്കും നടക്കുക. ലോകകപ്പിന് ആദ്യമായി വേദിയാകാൻ അവസരം ലഭിച്ചതിൻ്റെ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് പോർച്ചുഗൽ. ഈ വിവരം അറിഞ്ഞതോടെ പോർച്ചുഗൽ ഫുട്ബോൾ കണ്ട് എക്കാലത്തെ മികച്ച താരമെന്ന വിശേഷണമുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഹാപ്പിയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് സൂപ്പർ താരം തൻ്റെ സന്തോഷം രേഖപ്പെടുത്തിയത്. ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെല്ലാവരും ഈ ലോകകപ്പ് എക്കാലത്തെ മികച്ചതാക്കും. ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് സ്പെയിനും മൊറോക്കയും പോർച്ചുഗലും ഒരുമിച്ച് വേദിയൊരുക്കും, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എക്സിൽ കുറിച്ചു. 38-ാം വയസ്സിലും ക്ലബിനും രാജ്യത്തിനുമായി തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ക്രിസ്റ്റ്യാനോ 2030 ലോകകപ്പാകുമ്പോഴേക്കും കളിക്കളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ മറ്റെന്തെങ്കിലും പ്രധാന റോളിൽ പോർച്ചുഗൽ ദേശീയ ടീമിനൊപ്പം CR7 ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ. ആർക്കറിയാം അന്ന് പരിശീലകന്റെ വേഷത്തിൽ പറങ്ങിപ്പടയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ റൊണാൾഡോ ഡഗ്ഔട്ടിൽ ഉണ്ടാകുമോ എന്ന്. പോർച്ചുഗലിന്റെ മണ്ണിൽ ആദ്യമായി ലോകകപ്പ് വിരുന്നെത്തുമ്പോൾ രാജ്യത്ത് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ച ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുമ്പ് 2018-ലെയും 2022-ലെയും ലോകകപ്പുകൾക്ക് അയൽക്കാരായ സ്പെയിനൊപ്പം പോർച്ചുഗൽ ബിഡ് സമർപ്പിച്ചിരുന്നെങ്കിലും അംഗീകാരം ലഭിച്ചിരുന്നില്ല. എന്തായാലും രാജ്യത്തെത്തുന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ് പോർച്ചുഗൽ.